ഇനിയൊരു പ്ലേറ്റും കൂടെ പറയട്ടെ. ഹലോ, അതേ ഉള്ളൂ. എന്റെ പോവാണോ? അല്ല, ബെൽറ്റ് എടുത്താ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാലോ എന്ന് വെച്ച്. കുഴപ്പമില്ല, നിനക്ക് പോണെന്നുണ്ടെങ്കിൽ പോവാം. നോ 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 നോ, ആക്ച്വലി തന്റെ കമ്പനി ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതെയോ? എനിക്കും സത്യം പറഞ്ഞാ നിന്റെ കൂടെ സംസാരിക്കുമ്പോ എനിക്ക് സമയം പോകുന്നത് അറിയുന്നില്ല. പാനിപ്പൂരി അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് ബോറടിക്കാത്തൊരു ഫുഡാണ് ഈ പാനിപ്പൂരി. എനിക്കത് എത്ര ഇഷ്ടമെന്ന് വെച്ചാ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എപ്പോ തന്നാലും ഞാനത് കഴിച്ചോളൂ. ഇൻഫാക്ട് മാംഗ്ലൂരിലെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുമ്പോ പോലും പാനിപ്പൂരിയാ കൊണ്ടുപോവാറ്. ഓ, നിന്നോട് ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എന്റെ മുത്തശ്ശിയും മുത്തശ്ശനും മാംഗ്ലൂരിലാ താമസിച്ചിരുന്നത്. ഇപ്പൊ അവര് ജീവിച്ചിരിപ്പില്ല. ഒരു കൊച്ചു ഐലൻഡില് നല്ലൊരു വീട് അവരുണ്ടാക്കി. എനിക്ക് അവരെ രണ്ടുപേരെയും പോലെ ഒരു ഡ്രീം ഹൗസ് ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? രാത്രി 2 മണിക്ക് ആർക്കും ഉറക്കം വരാന? അവിടുത്തെ വെതർ എത്ര നന്നായിട്ടുണ്ടാവും എന്ന് വെച്ചാ, അവിടുത്തെ ചെടി, അവിടുത്തെ വെതർ, അവിടെ ഒരൊറ്റ തവണ പോയാ പിന്നെ വീണ്ടും തിരിച്ചു വരണമെന്ന് തോന്നില്ല. യു വോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. ഹാപ്പി ഡേയ്സ്. ടാപ്പ് തുറക്കുമ്പോ വെള്ളം വരുന്നു അല്ലെങ്കിൽ പടപടാന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പെണ്ണുങ്ങളാണെങ്കിൽ എന്നെ പോലെ ഇരിക്കണം, നല്ല സൈലന്റ് ആയി അതേപോലെ ഡീസന്റ് ആയിട്ട് ഇരിക്കണം. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കാശ് കൊടുത്തു. ആക്ച്വലി ഈ നിധി ആരാ? എങ്ങനെയുള്ള പെണ്ണാ? ഇതൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെയാ അവൾക്ക് റിംഗ് ഇട്ട് കൊടുത്തത്? മോസ്റ്റ്ലി ആണുങ്ങൾ ഒരു കോഫി കുടിച്ച് ഫേസ് നോക്കി സെലക്ട് ചെയ്യാറുണ്ട്. അതിനേക്കാൾ ഇത് ബെറ്റർ അല്ലേ? പക്ഷെ അമൃതയായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം കുറച്ച് സമയം എടുത്തുവിടായിരുന്നോ? എടുക്കായിരുന്നു, പക്ഷേ അമൃതയെ ബ്രേക്കപ്പ് ചെയ്തതിനു ശേഷം ഓരോ ദിവസം 10 ഇയേഴ്സ് പോലെയായിരുന്നു. അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം, സംസാരങ്ങൾ എല്ലാം ഓർത്ത് നരക ജീവിതമായിരുന്നു. ബട്ട് വൺസ് നിധി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എന്ത് മാജിക് നടന്ന പോലെ, എന്നിട്ടെല്ലാം പതുക്കെ പതുക്കെ ഫെയിൽ ഔട്ടായി പോയി. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനായിരുന്നു. അത് കുഴപ്പമില്ല, നീ ഹാപ്പി അല്ലേ? പിന്നെന്തുണ്ടെന്ന് പറ? പിന്നെന്ത് പറ്റി? അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. നിധി, എന്ത് പറ്റി? ഫിഗർ കൊള്ളാം ചേട്ടാ, എ ക്ലാസ് ആയിരിക്കും. അത് കുഴപ്പമില്ല. എത്രയാ നിന്റെ വില? നോക്കടാ, പെണ്ണ് ചിണുങ്ങുന്ന കണ്ടില്ലേ? ആരോ ബുക്ക് ചെയ്താണെന്ന് തോന്നുന്നു. വാ, നമുക്ക് പോകാം. ആ
മതി പോര്. നീ ഇത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു. ഇത്ര ആഗ്രഹിച്ച ഞാൻ ആ കേക്ക് കൊണ്ടുവന്നെന്നറിയോ? ഇപ്പൊ എല്ലാം നാശായി. ശരിക്കും ക്യൂട്ടായിട്ടുണ്ട്. കട്ട് ചെയ്താലോ? ഓദിക്കോ. ഹാപ്പി ബർത്ത്ഡേ ദേവ്. താങ്ക് യു. ആക്ച്വലി എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. പറഞ്ഞോ. എന്റെ എക്സ് ലവറിനെ കുറിച്ച് നിനക്കറിയാലോ അല്ലേ? എല്ലാം അറിഞ്ഞിട്ടും നീ എന്റെ പ്രപ്പോസൽ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? നീ വളരെ സിൻസിയർ ആയിട്ടാ സ്നേഹിച്ചെന്ന് എനിക്കറിയാം. അവൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് പോലും നീ ഒരുപാട് പേഷ്യൻസ് കാണിച്ചു എന്നാ പറഞ്ഞത്. ആ, അവക്ക് വേണ്ടി കൊച്ചിയിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് രാത്രി മുഴുവൻ നീ കിടന്നു എന്ന് കേട്ടു. ഗീത പ്രശാന്ത്. അവൾ ഇത്ര ഇറിറ്റേറ്റ് ചെയ്തിട്ടും നീ സിൻസിയർ ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലത്തെ ഒരു നല്ല പെണ്ണിന് നീ ഒന്നുകൂടെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന അറിയാവുന്നോണ്ട്. അറിഞ്ഞ് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? വാട്സ്ആപ്പ് ഡി പിക്ക് വേണ്ടി എടുത്തതാണോ? നിനക്ക് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഞാൻ ചെയ്തതിന് ഏറ്റവും വലിയ തെറ്റ്. ഒന്ന് ഫോൺ എടുക്കടാ. ഇവൻ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ ഇപ്പോഴും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ആദ്യം റിംഗ് ടോൺ ഒന്ന് മാറ്റടാ. ഹായ് ബേബി, ഹാപ്പി ബർത്ത്ഡേ. നീ എന്റെ കോളിന് വേണ്ടി കാത്തിരിക്കാന്ന് എനിക്കറിയാം. നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ തന്നെ ബാംഗ്ലൂർക്ക് വന്നു. നീ വരണ്ട ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, വന്നേക്ക്. എന്നെ കാണുമ്പോ നിന്റെ കണ്ണിലുണ്ടാവുന്ന ഗ്ലോ കാണുന്നുണ്ട്. ബൈ.